എടാ മകനെ നിനക്ക് എന്താണ് മുണ്ടാട്ടം മുട്ടിപ്പോയ അതാ നിന്റെ നാക്കാ മൂസത് പറിച്ച് എടുത്ത അതാ നീ വരെ മരുന്ന് കൊടുത്ത് കയറ്റിയ അല്ല എന്നെ കടാൽ എടുത്ത് കയറ്റുമല്ല ആഹാരം കൊടുത്തിട്ട് കഴിക്കുന്നില്ലപ്പാ ഇതെന്ത് പറ്റി विशकिले നീ മിണ്ടാതിരുന്ന ഒരു രസമില്ല ട്ടോ എന്തെങ്കിലും ഒന്ന് പറ ബ്ലാക്ക് നീ ഇവിടെ ഇല്ലാതിരുന്നപ്പോഴാ എനിക്കൊരു കാര്യം മനസ്സിലായത് എന്താണ് ചോദിക്കേ അല്ലെങ്കിൽ വേണ്ട പിന്നെ പറയും അയ്യോ ഇവനെ ഒന്ന് മിണ്ടിക്കാൻ ഞാൻ എന്താ കർത്താവേ ചെയ്യണ്ടേ नी इत कौ मीन चेची षूटा ब्लैक कल की प्ले इंग्लिश पढ़ो ब्लैक ये देंदी है ना उन दोड़े पर ले प्लेइंग हम चाहिए न इप्पोरो इंद मनसे पर इन ये ब्लैक रमेश शर्मी आनंद इंद स्वंतम रमेश आनंद इल्ला इंद एनविशन मरता राइट इल्ला ने ने क्या क्या ये लाडू में क्या न्यानुमर परंजो परंजो तो पर अमन ने जंदरी करने का तो परंजो बोले आऊँगा चंद्रिक पेरे मंडेगा तिरपंडा हूँ चंद्रिक कुंजा अलावा बीनाची कुंजा शो हाँ याँ बोई नो की इप्पा अब हम मात्रा भी इटलोल शरी याँ ने मुझे कुटने बन्ना वेंडा आ पर याँ बोआ वाले यो शो प्लेसी कुछ नहीं बताते ना रिचू यानि याँ मैं यो कहाँ ने पमेले चंद इंदा बरने अलाआ करी नाट ब्लैक इडियन वेड़ा नी एना मगने इंगे
അപ്പനോട് വിളക്കവാണ്. ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ നീ മീനാക്ഷി കൊച്ചനോട് കാട്ടിൽ മരുന്ന് പറിക്കാൻ പോയത്. മകൻ ഇഷ്ടമായിട്ടല്ലേ? എന്നെങ്കിലും ഒന്ന് പറയടാ, അപ്പനോട് മുമ്പുണ്ടായിരുന്ന ഇഷ്ടം ഇപ്പൊ ഇല്ല കേട്ടാ. മണമുള്ള പെണ്ണിനെ കണ്ടപ്പോ നാറ്റമുള്ള അപ്പനെ വെറുത്താടാ. 10 വർഷത്തിന് മുമ്പ് മംഗലാപുരത്തു നിന്ന് മകനെയും കൊണ്ട് ഇങ്ങാട്ട് വന്ന് എന്തിനാണെന്ന് അറിയാവാ? അറിയാവാടാ? അറിയാവാ? എന്നാ ഞാൻ പറയാ, ഇങ്ങാട്ട് നോക്ക്. എന്റെ മകന്റെ സന്തോഷത്തിന് വേണ്ടിയായിരുന്നു, എന്നെ ജീവനായിട്ട് കണ്ട ആളായിരുന്നു അവിടുത്തെ മുതലയാര്. എന്നാട് പോവല്ലേ പോവല്ലേ എന്നെ കാല് പിടിച്ചു പറഞ്ഞതാണ്. എന്നിട്ട് ഞാൻ കേട്ടാ ഇല്ല എന്നതാണ് കാര്യം. എനിക്ക് എന്റെ മകനാണ് വലുത്, എനിക്ക് നീ അല്ലാണ്ട് ആരാടാ ഉള്ളത്? ഈ പറഞ്ഞത് ഒന്നും ശരിയല്ല. മീനാക്ഷി ആകെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. തെറ്റിദ്ധരിച്ചതല്ല സർ, സത്യവും കൃത്യവുമായ വിവരങ്ങളാണ്. FRCS MD ഡോക്ടർക്ക് അംനീഷ്യ എത്ര ശതമാനം വരെ സുഖപ്പെടുത്താനാകുമെന്ന് അറിയാമല്ലോ. ഏറിയാൽ 65%. പക്ഷെ ആയുർവേദത്തിന്റെ അനന്ത സാധ്യതകൾ ഉപയോഗിച്ച് ഞാൻ നടത്തിയ ഈ ചികിത്സയെ പറ്റി എന്റെ വാക്കുകളല്ലേ മീനാക്ഷി വിശ്വസിക്കേണ്ടത്? ചികിത്സയെ പറ്റി അല്ല സർ ഞാൻ പറഞ്ഞത്, ഞാൻ നടത്തിയ ചില ഇൻവെസ്റ്റിഗേഷൻസിനെ പറ്റിയാ. അപ്പോഴാ അങ്ങനോട് കള്ളം പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇന്നലെ മംഗലാപുരത്ത് പോയി ഒരു മുതലിയാരെ കണ്ടിരുന്നു. ഏത് മുതലിയാര്? 10 വർഷം മുൻപ് ഈ ബ്ലാക്കും പത്രോസും ആ മുതലിയാരുടെ കൂടെയായിരുന്നു. ദൈവതുല്യനായിട്ടാ ഞാൻ അങ്ങേ കാണുന്നത്. അന്ന് ചികിത്സ കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞത് പൂർണ്ണമായും ഞാൻ വിശ്വസിച്ചു. അങ്ങേ ഞാൻ എത്രത്തോളം ബഹുമാനിച്ചിരുന്നു. പക്ഷെ ഇങ്ങനൊരു ചതി അങ്ങനെ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ചതിയോ? എന്താ അസംബന്ധാണ് കുട്ടിയിൽ പറയുന്നത്? വൈദ്യശാസ്ത്രം മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സമ്മതിച്ചു. ഞാൻ ഒന്നുകൂടി ചോദിച്ചോട്ടെ, ദൈവം നാഥനായ വൈദ്യശാസ്ത്രമാണ് ആയുർവേദമെന്ന് എന്നെ പഠിപ്പിച്ചത് സാറാണ്. ആ വൈദ്യശാസ്ത്രത്തെയും പഠിച്ച ഗ്രന്ഥങ്ങളെയും ഗുരുക്കന്മാരെയും സാക്ഷി നിർത്തി സാറിന് പറയാമോ ഈ സത്യം അങ്ങേക്കറിയാൻ പാടില്ലായിരുന്നു എന്ന്? പറയൂ സർ, അങ്ങേക്കറിയില്ലായിരുന്നോ? അറിയില്ലായിരുന്നോ? പിന്നെ എന്നിൽ നിന്ന് എന്തിനിത് മറച്ചു വെച്ചു? എനിക്കതറിയണം. ഈ പ്രപഞ്ചത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്ന അനാഥപ്രദങ്ങളുടെ കൂട്ടത്തില് ഒരാളുടെ വരാതിരിക്കാൻ. മനസ്സിലായില്ല. നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി, നിനക്കൊരു ദുർമരണം സംഭവിക്കാതിരിക്കാൻ വേണ്ടി. മരുന്ന് പറിക്കാൻ പോയ വകയിൽ കാശ് കുറെ കിട്ടിയേ. ഇനി ആ കാശ് തീരെ വരെ തുറയായ തുറതോറും കയറി ഇറങ്ങി കുടിച്ചുപെടുത്തട്ടെ അവൻ വരത്തുള്ളു. കരക്കടിഞ്ഞ അല്ലേലും ഡച്ചിക്കൊച്ച് അവനൊന്നും വരട്ടേണ്ട കാര്യമുണ്ട്. ഇപ്പൊ ഞങ്ങളെ കണ്ട അവന് പഴയ സ്നേഹമൊന്നുമില്ല. നീ ശ്രദ്ധിച്ചാൽ ആ മീനാക്ഷി കൊച്ചിന്റെ കൂടെ കൂടിയ പിന്നെ നമ്മുടെ ബ്ലാക്കിന് നല്ല നാറ്റം. അതെ അതെ.